പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ജാനുവരി മാസം 22-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപാലിച്ച കർത്താവിന് കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രമപ്പാ സ്തോത്രമപ്പാ സ്തോത്രം സ്തോത്രം സ്തോത്രമപ്പാ സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്ന കർത്താവിന് കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രമപ്പാ സ്തോത്രം സ്തോത്രം സ്തോത്രമപ്പാ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ച നമ്മുടെ പിതാവിന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞ കരങ്ങൾ ഉയർത്തിട്ട് പറ. അതേ കർത്താവെ, അങ്ങ് എന്നെ ഉണർത്തി, അതുകൊണ്ടാണ് ഞാൻ ഉണർത്തത്. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലവും അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന കർത്താവിന്, കർത്താവിന് സന്തോഷത്തോടെ നമുക്ക് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. എല്ലാവരും അധരങ്ങൾ ചലിപ്പിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്, എത്ര നല്ല കർത്താവ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ 148-ാം സങ്കീർത്തനത്തിന്റെ ആമേൻ ആരംഭവാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിനെ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്നും കർത്താവിനെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ സർവ്വ സൈന്യവുമേ കർത്താവിനെ സ്തുതിപ്പീൻ. അത് ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ. 11-ാമത്തെ വാക്യം പറയാം, ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, കർത്താവിൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. ആമേൻ. ഈ നല്ല കർത്താവിനെ നമുക്കും സ്തോത്രം ചെയ്യാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപാലിച്ചതിന് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നൽകിയ നല്ല ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയ കൃപകൾക്ക് സ്തോത്രം. ഈ പ്രഭാതത്തിൽ അപ്പ ഈ ശബ്ദം കേൾക്കുന്ന സകലരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് ദാനം കൊടുത്ത മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലി ഉപജീവന മാർഗം എന്തെന്ന് വെച്ചാൽ അത് അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ കാൽ വെക്കുന്നിടം അനുഗ്രഹമായി തീരട്ടെ. ഇവർ ചെല്ലുന്നിടത്ത് ഇവരുടെ അനുഗ്രഹ വിഷയമായി നിൽക്കട്ടെ. ഇന്ന് പകൽക്കാലം 22 ഇവരുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറണം. എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗത്തിൻ്റെ എല്ലാ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലംസും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാണ്. വയറിൻ്റെ അടിഭാഗത്ത് വേദനയാൽ ഭാരപ്പെടുന്നു, ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. അത് ചെവിക്കകത്തെ ബുദ്ധിമുട്ടുകൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തൻ്റെ കുഞ്ഞുങ്ങൾ മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അഡിക്ഷനുകളെയും ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ആമേൻ. ആമേൻ. മദ്യത്തോടുള്ള ആസക്തി യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. മറ്റെല്ലാ അഡിക്ഷനുകളും, ഇൻ്റർനെറ്റിനോടുള്ള അഡിക്ഷനുകൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുക. അതുപോലെ തന്നെ കർത്താവേ, ആമേൻ, മറ്റ് പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലിയില്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ, ജോലിക്ക് പോകാനുള്ള ഭാരം, ഇതെല്ലാം ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തരുന്നു. ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾ പൂർണ്ണ സ്വതന്ത്രരാകട്ടെ, പൂർണ്ണ വിടുതൽ പ്രാപിക്കട്ടെ. ആമേൻ. സമാധാനം പ്രാപിക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, സ്വസ്ഥത പ്രാപിക്കട്ടെ. അങ്ങയുടെ കൃപയിൽ അവരെ പൊതിയുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ, ദൈവിക സമാധാനം, സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുവാൻ ഇടയാർകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലവും പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചിലവഴിക്കുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വരവടുത്ത് വരുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായിരിക്കണം. അതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. 34-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവ് എനിക്ക് ഉത്തരമറളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. എങ്ങനെ പറഞ്ഞ്? ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവ് എനിക്ക് ഉത്തരമറളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. ഈ പ്രഭാതത്തിൽ ദാവീദ് 34-ാം സങ്കീർത്തനം എഴുതുമ്പോൾ നമുക്കറിയാം, അബിമലേക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും
അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ സങ്കീർത്തനമാണ് ഈ 34-ാമത്തെ സങ്കീർത്തനം. അത് ആ അബിമലേഖിൻ്റെ മുമ്പിൽ ഒരു ബുദ്ധിഭ്രമം അല്ലെങ്കിൽ ഭ്രാന്തനെ പോലെ അഭിനയിച്ചു. അവിടുന്ന് ആ ഒരു ജ്ഞാനം അവിടെ പ്രവർത്തിക്കുകയും ആ ജ്ഞാനത്തിലൂടെ അവിടുന്ന് ജയിച്ച് പുറത്തു വരികയും ചെയ്യുക. അപ്പം ആ ഭാഗത്തു എന്ന് പറയുമ്പം പറയുക, ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവ് എനിക്ക് ഉത്തരമറളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധന്മാർ നമ്മളെ ഓർപ്പിക്കുന്നത് ഭയത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു വരാം, ഭയത്തെ എങ്ങനെ ജയിക്കാം, ഇതാണ് പരിശുദ്ധന്മാർ നമ്മളെ ഓർപ്പിക്കുന്നത്. ദാവീദ് എങ്ങനെ ജയിച്ചു എന്നാണ് പറഞ്ഞത്? ഞാൻ കർത്താവിനോട് ചോദിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ സകല ഭയത്തിൽ നിന്നും വിടുവിച്ചു. ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വേ. എന്താണ് പ്രാർത്ഥിക്കുക? പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നാ ചെയ്യും? നമ്മളെ സകല ഭയത്തിൽ നിന്നും വിടുവിക്കുക തന്നെ ചെയ്യും. ഇനി ശ്രദ്ധിച്ച്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ഭയങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ വരാം. ഇത് വ്യക്തിപരമായി ഓരോ തരത്തിലുള്ള ഭയങ്ങൾ, ഓരോരുത്തരുടെ ക്യാരക്ടർ, അവരുടെ പേഴ്സണാലിറ്റി, അവർ ജീവിക്കുന്ന സാഹചര്യം, ഇതിനൊക്കെ അനുസൃതമായി ഭയം മാറി മാറി വരും. ചിലർക്ക് വരുന്ന ഭയം മനുഷ്യനോടുള്ള ഭയമാണ്, ചിലർക്ക് വരുന്ന ഭയം രോഗത്തോടുള്ള ഭയമാണ്, ചിലർക്ക് വരുന്ന ഭയം മരണഭയമാണ്, ചിലർക്ക് വരുന്ന ഭയം ഭാവിയെക്കുറിച്ചുള്ള ഭയമാണ്, ചിലർക്ക് തന്നെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭയമാണ്, അയ്യോ കുഞ്ഞുങ്ങൾ എന്തായിത്തീരും, അങ്ങനെ ആയിത്തീരുമോ എന്നുള്ള ഭയം. ഇങ്ങനെ പലതരത്തിലുള്ള ഭയങ്ങളാണ് ഒരാളെ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ചിലപ്പം അത് വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലരുടെ അവരുടെ വ്യക്തിപരമായ സാഹചര്യവും അവർ ജീവിക്കുന്ന സാഹചര്യവും അവരുടെ പോയകാല ജീവിതവും ഒക്കെ വെച്ച് ഭയത്തിന് വ്യത്യസ്തതകളുണ്ട്. പലതരത്തിലുള്ള ഭയം, ചിലർക്ക് രോഗഭയമൊന്നും കാണത്തില്ല, പക്ഷേ മനുഷ്യനെ ഭയങ്കര പേടിയായിരിക്കും. ചിലർക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല, പക്ഷേ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും, അവർ നശിച്ചു പോകുമോ എന്നുള്ള ഭയമായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല. കർത്താവ് നമ്മളെ ഭയപ്പെടുത്തുന്ന ദൈവമല്ല, കർത്താവ് നമ്മളെ ഭയത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം, 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 ആമേൻ. കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? ഭയത്തിൽ നിന്ന് വിടുവിക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിന് കാരണം, ഭയപ്പെട്ടു പോയാൽ ആ വ്യക്തിയെ കർത്താവിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഭയം അവനെ ഇനാക്റ്റീവാക്കും, ഭയം അവനെ ഡിസോർഡറിൽ കൊണ്ടുവരും. അതായത് ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തി പിന്നെ എന്താ പ്രവർത്തിക്കുന്നവൻ അറിയത്തില്ല. അപ്പോൾ ഭയം ആ വ്യക്തിയെ ആ വ്യക്തി അല്ലാതാക്കി മാറ്റും. അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും പറഞ്ഞ, കർത്താവ് ഉപയോഗിക്കാൻ ആലോചിച്ചവരോടും അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചവരോടും, അമ്മൻ എപ്പം ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, പല ഭാഗങ്ങളിൽ നമുക്ക് കാണാം, ഭയപ്പെടരുത്, ഭയപ്പെടരുത് എന്ന് നമ്മുടെ പിതാവ് പറയുന്നത്. അപ്പൊ ഇന്ന് പ്രഭാതത്തിൽ എന്നോടും നിങ്ങളോടും ഇത് തന്നെയാ പറയുന്നത്, ഒന്നും നിങ്ങളെ ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയം കർത്താവിൽ നിന്നുള്ളതല്ല. ഏതെങ്കിലും ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറയണം, ആമേൻ, ഈ ഭയമെന്ന് പറയുന്നത് എൻ്റെ അപ്പൻ തരുന്നതല്ല. ദൈവഭയവും മാമേൻ അങ്ങനെയുള്ള ഭയമല്ലാതെ ഈ പറഞ്ഞ നെഗറ്റീവ് ഫിയറുകളൊന്നും തന്നെ ദൈവത്തിൽ നിന്നുള്ളതല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ സ്വീകരിക്കാൻ സമ്മതിക്കരുത്. പറഞ്ഞു, എന്ത് തരത്തിലുള്ള ഭയം വരുമ്പോഴും അന്നേരമേ പറഞ്ഞേക്കണം, എൻ്റെ അപ്പനാണ് ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നത്, സകലവും എൻ്റെ പിതാവിൻ്റെ നിയന്ത്രണത്തിലാണ്, അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, എൻ്റെ പിതാവിൻ്റെ കൺട്രോളിലാണ് സകലതും, അതുകൊണ്ട് എൻ്റെ ആയുസ്സായാലും എൻ്റെ ആരോഗ്യമായാലും എൻ്റെ കുഞ്ഞുങ്ങളായാലും എൻ്റെ ചുറ്റുപാടുകളായാലും അമ്മൻ ആകാശമായാലും ഭൂമിയായാലും സകലതും എൻ്റെ അപ്പൻ്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് ഞാനൊന്നും കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ നമ്മളോട് തന്നെ പറയുക. ഹല്ലേലൂയ. പിന്നെ പറയണം, എന്തോ സംഭവിച്ചാലും അതെനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അത് തിരുവചനമാണ്. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നുള്ളത് ദൈവവചനം. അപ്പോൾ എന്ത് സാഹചര്യം വന്നാലും ധൈര്യത്തോടെ വിളിച്ചു പറയണം, ഇതെനിക്ക് നന്മയ്ക്കായി മാറും. അതെത്ര നെഗറ്റീവാണെന്ന് പറഞ്ഞാലും വിശ്വാസത്തോടെ പറയണം, ഇതെനിക്ക് നന്മയ്ക്കായി തീരും, ഇതെനിക്ക് നന്മയ്ക്കായി തീരും, ഇതെനിക്ക് നന്മയ്ക്കായി തീരും എന്ന് നമ്മൾ പറയണം. മൂന്നാമത്തെ കാര്യം, ഏത് ഭയം വന്നാലും അന്നേരമേ പിതാവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, അപ്പാ ഇത് കണ്ടോ, എനിക്കൊരു ചെറിയ ഭയം തോന്നുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് തരുന്നു, അങ്ങ് ഇതിനെ ഏറ്റെടുത്താണ്, ഇനി ഞാൻ റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞു. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. അടുത്തത്, ഈ ഭയത്തെ നമ്മൾ ഒരിക്കലും താലോലിക്കരുത്. താലോലിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലിട്ട് ആ ഭയത്തിന് കാരണമായ സാഹചര്യം അല്ലെങ്കിൽ ആ രോഗലക്ഷണം അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനെ നമ്മുടെ മനസ്സിലിട്ട് നമ്മൾ ധ്യാനിക്കരുത്. നമ്മൾ ധ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ ആ ഭയം വർദ്ധിച്ചു വർദ്ധിച്ചു.
വരും. അപ്പം ഭയത്തെ നമ്മൾ ധ്യാനിക്കരുത്, സാഹചര്യത്തെ നമ്മൾ ധ്യാനിക്കരുത്, മറിച്ച് പിന്നെന്ത് ധ്യാനിക്കണം? ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കണം. ഏത് വിഷയത്തിനും അവൻ അതിന് പരിഹാരം ദൈവവചനത്തിലുണ്ട്. ആ വചനം എന്ത് പറഞ്ഞിരിക്കുന്നു അത് ചിന്തിക്കണം. ഭയം കയറി വരുമ്പോൾ, ഭയം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ഭയം വലുതാകുന്നത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവവചനം ചിന്തിക്കണം. രോഗലക്ഷണം വരുവാണെങ്കിൽ അന്നേരമേ പറയണം, രോഗം എനിക്കുള്ളതല്ല, യേശുക്രിസ്തുവിൻ്റെ അടിപ്പണരാൽ എനിക്ക് സൗഖ്യമുണ്ട്, എൻ്റെ അപ്പ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവയെ. അപ്പം ആ രോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം സൗഖ്യമാക്കുന്ന കർത്താവിനെക്കുറിച്ചും അവൻ കർത്താവ് സൗഖ്യമാക്കിയ കാര്യങ്ങളും ഒക്കെ അങ്ങ് ധ്യാനിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഭയം പിന്നെ നമ്മുടെ അടുക്കലേക്ക് വരത്തില്ല. ഭയത്തിൻ്റെ സ്പിരിറ്റിന് മനസ്സിലായി ഇവനെ പിടിച്ചാൽ കിട്ടത്തില്ല, ഭയം നമ്മളിൽ നിന്ന് മാറിപ്പോകാനിട വരും. പ്രിയപ്പെട്ടവരെ, ഒരു ഭയരഹിതമായ ജീവിതത്തിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആദ്യമേ ഓർപ്പിച്ചതുപോലെ ഭയപ്പെടുത്തുന്നതായ പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിന് നേരെ അടിക്കാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഓവർകം ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അമേൻ. നമ്മൾ പറഞ്ഞു ഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല എന്നിട്ട് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മളൊന്ന് ചെയ്തു നോക്കിക്കേ. ഭയം നിങ്ങളെ വിട്ടുപോകും, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടുപോകും എന്ന തിരുവചനം പറഞ്ഞു. ഭയം ദൈവത്തിൽ നിന്നല്ല. നമ്മളപ്പൻ പറഞ്ഞത് ഭയപ്പെടേണ്ട, അപ്പം പിന്നെ ആരാ ഭയപ്പെടാൻ പറഞ്ഞ്? പിശാചാ പറഞ്ഞു. അപ്പോൾ അവനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏതെങ്കിലും ഭയത്തിലിരുന്നൊക്കുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ ആ ഭയത്തിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ. ആ ഭയത്തിൻ്റെ സ്പിരിറ്റിനെ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകട്ടെ, സ്വസ്ഥരാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, ഒരു അത്ഭുതമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.